നമ്മൾ ഇവിടെ ടൂർ വന്നതാണ്. ടൂർ വന്ന സ്ഥലം വർക്കല ബീച്ച് ആണ്. ിലേക്ക് സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ വർക്കല ക്ലിഫാണ്. ക്ലിഫും അതിൻ്റെ താഴെയുള്ള ബീച്ചും ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലേസിൽ വരുന്നത്. ഇപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പ്ലേസിനെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ഥലം അടിപൊളി സ്ഥലമാണ്. നമുക്ക് ആ ബീച്ചൊക്കെ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബീച്ചായിട്ട് കിടക്കുക. മണല് നല്ല ബീച്ചായിട്ട് കിടക്കുകയാണ്. കടലിൽ ഇല്ല, നമ്മൾ ആ കടലിൻ്റെ കൂടെ ഹൈറ്റ് കിട്ടി പോലെ നമുക്ക് വേണമെങ്കിൽ നടക്കണം. താഴെ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസാണ്. Thank you.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം കടലിലേക്ക് ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മറ്റുള്ള ബീച്ചുകളിലെ പോലെയുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു വെള്ളത്തിന്റെ ക്ലാരിറ്റി നല്ല ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. പച്ച കളറായാലും നല്ല പച്ച പച്ചായിരിക്കുന്നതാണ്. അപ്പൊ നമുക്കതിങ്ങനെ ആ തിര ഇങ്ങനെ അടിച്ചു വരുന്നത് എന്താ നമ്മുടെ ക്യാമറയിലെ എത്രത്തോളം കിട്ടുമെന്നറിയാൻ വയ്യ. പറ്റും ഒരു അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, കലങ്ങളൊന്നുമില്ല. നല്ല പച്ച കളറിലാണ് ഇപ്പം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് തന്നെ നമുക്ക് ആ സൗന്ദര്യം ആസ്വദിച്ചാലേ പറ്റും. പ്രകൃതിയുടെ സൗന്ദര്യം. അപ്പം നമുക്കിവിടെ സർഫ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ സൈഡിലെ കുറച്ച് പാറയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ബീച്ചാണ്. ഇപ്പോഴേ നിങ്ങൾ കാണും പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കളറ് നമുക്ക് ദൂരെ നല്ല വ്യൂ ആണ്. അപ്പൊ നമുക്കൊരു തിരുവനന്തപുരത്ത് നിന്ന് അല്പ ദൂരെയാണ്. അപ്പൊ വർക്കലയാണ് ലൊക്കാലിറ്റി. നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ വർക്കല ക്ലിഫ് അല്ലെങ്കിൽ വർക്കല ഹെലിപാഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ. ആ ഏരിയയിലൊരു സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സാധാരണ നമ്മൾ ഓരോ പ്ലേസ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ട്രിപ്പ് വന്നപ്പോൾ കണ്ടെടുത്തതാണ്. അപ്പം അതിനുള്ള എക്യുപ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്ന മൈക്ക് പോലും എടുക്കാതെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എത്രത്തോളം അതിൽ വോയിസ് എത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഇതാണ് വർക്കല ക്ലിഫ്സ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ. It's all about humanity. ാണ് ബാക്കി നമുക്ക് ടോപ്പ് ചെയ്തിട്ട് കാണാം.